പാലക്കാട് ചേലക്കര വിശേഷങ്ങളൊക്കെ പറയുന്നൊപ്പം തന്നെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് വയനാട് അല്ലെ. വയനാട്ടിലെ വിശേഷങ്ങൾ അനൂപോടെ കുറച്ച് നേരമായി തയ്യാറായി നിൽക്കുകയാണ്. കാവ്യ ചോദിച്ചോളൂ. അത് ശരി, കുട്ടിയുടെ ചോദിക്കുന്നില്ല, തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച് ചോദിക്കാനായിരിക്കുന്നു. അനൂപ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അനൂപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈ ഒരു പ്രചാരണ രംഗത്ത് തിരക്കുള്ള ഒരു ദിവസം ഒരുപക്ഷെ നാളെ ആയിരിക്കും. നാളെ മുഖ്യമന്ത്രിയുണ്ട് അവിടെ. അതെ, ഇടതുമുന്നണിയുടെ ഇടതുപക്ഷത്തിന്റെ താരപ്രചാരകനായി മുഖ്യമന്ത്രി എത്തുന്നു. നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിഷയങ്ങളൊക്കെയും അവിടെ അദ്ദേഹം സംസാരിക്കും. അനൂപ്, നാളത്തെ മുഖ്യമന്ത്രിയുടെ വരവ് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വയനാട് LDFന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനെയൊക്കെ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തയ്യാറെടുപ്പുകളൊക്കെയും പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനത്തിന്റെ വിശേഷങ്ങൾ, മറ്റു മുന്നണികളുടെ പ്രചാരണ തിരക്കുകൾ എങ്ങനെ? വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വയനാട് മണ്ഡലത്തിലെത്തുകയാണ്. അദ്ദേഹത്തിന് രാവിലെ കൽപ്പറ്റയിലാണ് ആദ്യത്തെ പരിപാടി. കൽപ്പറ്റയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് മുതൽ നമ്മുടെ SKMG സ്കൂൾ പരിസരം വരെ ഒരു വലിയ ബഹുജന റാലിയാണ് LDF സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി. അതിനൊടുവിലാണ് അദ്ദേഹം സംസാരിക്കുക. അതിനുശേഷം രണ്ട് സ്ഥലത്തു കൂടി, വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ, അതോടൊപ്പം തന്നെ വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഈ പ്രചാരണ പരിപാടികളുണ്ട്. മൂന്നിടങ്ങളിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. ഏതായാലും അതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം LDF പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. മൂന്നാം ഘട്ട പ്രചരണ അതിൻ്റെ അവസാന ഒരു ഘട്ടത്തിലാണ്. LDF സ്ഥാനാർത്ഥി വലിയ ഒരു പരസ്യ പ്രചരണ പരിപാടിയാണ് LDF സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏറനാട് തുടങ്ങിയ മേഖലകളിലായിരുന്നു. നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ തുടങ്ങിയ മലപ്പുറം ജില്ലയോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു അദ്ദേഹം. ഇന്ന് ഏറനാട് മണ്ഡലത്തിൽ കൂടുതൽ സമയം ഈ വോട്ടഭ്യർത്ഥനയുമായും പരസ്യ പ്രചരണ പരിപാടികളുമായും മറ്റും ഉണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് പ്രവേശിക്കുകയും വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതാണ് സത്യൻ മുഖേരിയുടെ ഒരു പ്രചാരണ പരിപാടി. വളരെ ഒരു ആവേശകരമായ ഒരു പിന്തുണയും അദ്ദേഹത്തിന് ഈ പല മേഖലകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമെല്ലാം കൃത്യമായ രാഷ്ട്രീയവും എന്തിനാണ് ഈ പൊതു ഈ തെരഞ്ഞെടുപ്പ് വയനാട് ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച സാഹചര്യങ്ങളും വിവിധ രാഷ്ട്രീയ കാരണങ്ങളും ദേശീയ രാഷ്ട്രീയവും വയനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളും എല്ലാം ഉയർത്തിയുള്ള വളരെ സജീവമായിട്ടുള്ള പ്രചാരണമാണ് LDF ഏതായാലും മണ്ഡലത്തിൽ നടത്തുന്നത്. പ്രിയങ്ക ഗാന്ധി UDF സ്ഥാനാർത്ഥി, അവരും ഇപ്പോൾ ഈ ലോക്സഭ ഈ മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ മാനന്തവാടിയിലും ബത്തേരിയിലും അതോടൊപ്പം കൽപ്പറ്റ നിയോജക മണ്ഡല പരിധിയിലെ വിവിധ സ്ഥലങ്ങളിലുമെല്ലാം അവർ കോർണർ യോഗങ്ങളിൽ സംസാരിച്ചു. ഇന്ന് തിരുവമ്പാടിയിലും ഏറനാടുമാണ് അവർ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും ഈ വിധത്തിൽ വയനാട് ജില്ലയിൽ തന്നെയുണ്ട്. ബത്തേരി നിയോജക മണ്ഡല പരിധിയിലാണ് അവരുടെ ഇന്നത്തെ പ്രചാരണം. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അതോടൊപ്പം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ അവർക്ക് ആയുള്ള പ്രചാരണത്തിനായി വയനാട്ടിലെത്തിയിരുന്നു. ഏതായാലും വലിയ ദേശീയ നേതാക്കളൊന്നും ഇല്ലാതെയാണ് വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം. ഈ വിധത്തിൽ പ്രചരണ പരിപാടികൾ വലിയ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാളെ മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി അത് അതിൻ്റെ പരമാവധിയിലേക്ക് എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങളും അതിനായുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാവുന്നുള്ളൂ എന്നും കൂടി പറയേണ്ടതുണ്ട്. അതിനായുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞ് സ്ട്രോങ് റൂമുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം അതിനായുള്ള ഒരു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ഈ സ്ട്രോങ് റൂമും കൗണ്ടിംഗ് സ്റ്റേഷനും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് കൽപ്പറ്റ SKMJ സ്കൂളിലും അതോടൊപ്പം SDM സ്കൂളിലും, കൽപ്പറ്റയിൽ തന്നെയുള്ള SKMJ സ്കൂളിനോട് തൊട്ട് ചേർന്നിട്ടുള്ള LP സ്കൂളും UP സ്കൂളും ജൂബിലി ഹാളും എല്ലാമാണ് ഇതിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഈ വിധത്തിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർക്കെല്ലാമുള്ള പരിശീലനങ്ങളെല്ലാം പൂർത്തിയായി. വിവിധ കേന്ദ്രങ്ങൾ ഇതിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം അതിനുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വിധത്തിൽ വയനാട്ടിൽ വലിയൊരു ആവേശത്തിൽ പ്രചാരണം മുന്നേറുന്നു. അതോടൊപ്പം മറ്റ് സംവിധാനങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി നാളെ എത്തുന്നു. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിനായി മറ്റ് വിവിധ സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം വരും ദിവസങ്ങളിൽ ഉണ്ട്. പാലക്കാട് ഇലക്ഷൻ 20-ലേക്ക് മാറ്റിവെച്ചൊരു സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കൾ ഈ മണ്ഡലത്തിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തുമെന്നാണ് അറിയുന്നത്. ഏതായാലും പ്രചാരണം വളരെ സജീവമായി, വളരെ ആവേശകരമായി വിവിധ മുന്നണികൾ ഈ വിധത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് മുന്നണികൾ ഇതിനെ കാണുന്നത്. പ്രധാനമായും വലിയ 2019 തന്നെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയ ഈ മണ്ഡലത്തിൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുപോയതോടുകൂടി മറ്റൊരു പ്രത്യേകത കൂടി ആ മണ്ഡലത്തിന് ലഭിച്ചിട്ടുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ആദ്യ പ്രവേശന രീതിയിൽ UDFഉം കോൺഗ്രസും എല്ലാം ആ ഗൗരവം ഈ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് ആ പ്രാധാന്യത്തോടുകൂടി കാണുന്നത് അതെല്ലാം ഈ പ്രചരണങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ആ വിധത്തിൽ വയനാട്ടിൽ പ്രചാരണം തുടരുകയാണ്.
വിശദമായാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചിത്രം. നാളെ മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി തന്നെ പ്രചാരണം മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുന്നു, കൂടുതൽ കളറാവാൻ പോകുന്നു. 13-ാം തീയതിയാണല്ലോ തെരഞ്ഞെടുപ്പ്. പാലക്കാടും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ കുറെ വൈകിട്ടാണെങ്കിലും അല്ലെ തെരഞ്ഞെടുപ്പ് മാറ്റുന്നൊരു ഘട്ടമുണ്ടായി. 20-ാം തീയതി 20-ലേക്ക് മാറ്റുകയാണ് പാലക്കാട്. നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോ വസീഫ് പറഞ്ഞതുപോലെ ഓരോ ദിവസവും ട്വിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ട്വിസ്റ്റ് രാവിലെ 8 മണിക്ക് തന്നെ വന്നു. പാർട്ടി വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ്.